ഹായ് ഓൾ, ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കോമ്പിനേഷൻ ആയിട്ട് കേട്ടോ. തന്തൂരി ചിക്കനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പറാത്തയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പറാത്തയാണ്. നമ്മളെ കേരള പൊറോട്ടൻ്റെ ഒക്കെ ടേസ്റ്റിൽ തന്നെ നിൽക്കും. എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കാൻ കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കൂടെ നല്ലൊരു മീൻ ചട്നിയുമാണ് കാണിക്കുന്നത്. അപ്പോൾ തന്തൂരി ചിക്കൻ ഞാനിവിടെ പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓവനോ ഗ്രില്ലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ചിക്കന് വലിയ പീസസ് ആക്കി തന്നെയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസ് ആക്കിയിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ രീതിക്ക് ലെഗ് പീസും ഒരു ബ്രസ്റ്റ് പീസും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഞാൻ വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചിക്കൻ പീസും ഞാനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഒക്കെ ഒന്ന് നന്നാക്കി ഇതിലേക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ രീതിക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള മാരിനേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 1/2 ടീസ്പൂണ് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 1/4 ടീസ്പൂണ് തന്തൂരി മസാല. അപ്പോൾ തന്തൂരി മസാല ഓപ്ഷനലാണ്, ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക്. ഇനി അതിലേക്ക് നമ്മൾ ഓരോ ചിക്കൻ പീസസും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് നന്നാക്കി പുരട്ടി എടുക്കണം. അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുത്ത് അതിലേക്കൊക്കെ നന്നാക്കി ഒന്ന് പുരട്ടി എല്ലാ പീസസും ഇങ്ങനെ പുരട്ടി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടണമല്ലോ. അപ്പോൾ ആ സമയം നമുക്ക് നമ്മളെ പറാത്തക്ക് വേണ്ട പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 എഗ്ഗും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കുറേ ഒഴിക്കേണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് പതുക്കെ കുഴച്ചെടുക്കാം. അപ്പോൾ അതാ നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് 2 കൈയും വെച്ചിട്ട് നന്നാക്കി ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരള പൊറോട്ടയ്ക്ക് കുഴക്കണം, അത്രയൊന്നും കുഴക്കേണ്ട. പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പറാത്ത കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതാ നമ്മളെ ഡവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുള ആക്കുന്ന പോലെ തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ പൊറോട്ടക്കൊക്കെ യൂസ് ചെയ്യില്ലേ, അപ്പോൾ അത് എടുക്കില്ല. അതുപോലെ തന്നെ വലിയ ഉരുളകളാക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നേരിയ നനഞ്ഞ തുണി യൂസ് ചെയ്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണി നനവ് ഓവർ ആവരുത്. പിന്നെ ഒരു മീൻ ചട്നി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ജാറിലേക്ക് ഞാൻ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മല്ലിയിലേൻ്റെ അത്ര വേണ്ട, കുറച്ചൊന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി 2 ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ 1 പച്ചമുളകും കേട്ടോ, അതും ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് ചാട്ട് മസാല ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ തൈരും ചേർത്ത് ഇതൊന്ന് നമുക്ക്
അരച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളെ മിൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് തന്തൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ വെറും ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്താലും മതി, പക്ഷേ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓരോ പീസും ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഓരോ വശം ആവുമ്പോൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്തൊക്കെ ഒരു ടെക്സ്ചറിലായി കിട്ടണവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ തന്തൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ടെക്സ്ചറിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫോയിലിലേക്ക് ഞാൻ ചാർക്കോൾ കത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിവിടെ ഒരു മിനിറ്റ് ഇവിടെ സ്മോക്ക് ചെയ്യാൻ വെക്കുന്നുള്ളൂ, അത്ര മതി നമുക്ക് സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ആ സ്മോക്കിൻ്റെ ഫ്ലേവറൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പറാത്ത ഒന്ന് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഓരോ ഉരുള ഞാൻ പൊടിയിലേക്കൊന്ന് മുക്കിയെടുത്ത് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് നല്ല നീട്ടി അങ്ങ് പരത്തി കൊടുക്കുക. അപ്പോൾ കഴിയണതും നല്ല തിന്നായിട്ട് പരത്തി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കേരള പൊറോട്ടയ്ക്ക് ഒക്കെ വീശിയെടുക്കുന്ന മാതിരി അത്രക്ക് തിന്നാക്കിയൊന്നും എടുക്കണ്ട, മാക്സിമം നമുക്ക് കഴിയണത്ര. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഓയിലും ബട്ടറും കൂടെ ചേർത്താണ് ഒന്ന് പരത്തി കൊടുക്കുന്നത്. ഇനി കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ രീതിക്ക് എന്നിട്ട് ഇത് നടു ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറിയ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള സ്ട്രിപ്സാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോ സ്ട്രിപ്പും ഞാനിങ്ങനെ റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ സ്ട്രിപ്പ് കഴിയുമ്പോൾ അടുത്ത സ്ട്രിപ്പിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്തതാ ഈ രീതിക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുരട്ടുമ്പോൾ ഓയിൽ മാത്രമാണെങ്കിലും പുരട്ടിയെടുക്കുക കേട്ടോ. ഇനി അതല്ല ഓയിലും ബട്ടറും മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് പൊടി ഒന്ന് ഞാൻ ടേബിളിൽ വെതറിയിട്ട് ഇത് രീതിക്ക് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് റോളർ കൊണ്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമ്മൾ സാധാരണ നമ്മൾ പൊറോട്ടക്കൊക്കെ പരത്തുന്ന പോലെ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലെയറ് കാണാൻ പറ്റും. അപ്പോൾ നല്ലോണം ലെയറായിട്ട് കിട്ടും കേട്ടോ നമുക്കിത്. ഇനിയൊന്ന് നമുക്ക് പൊറോട്ട വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പറാത്ത വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും ഞാൻ നല്ലോണം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പറാത്ത ഓരോ സൈഡ് ഉണങ്ങിയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ പറാത്തയും ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാ ലെയറ് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ല, നല്ല കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലെയറ് കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ല ലെയറായിട്ടുള്ള പൊറോട്ട തന്നെയാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കേരള പൊറോട്ട ആയാലും അങ്ങനെ തന്നെയാണല്ലോ, നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ മാക്സിമം ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കിട്ടുക. അപ്പോൾ ഇതാ നമ്മളെ തന്തൂരി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.